ആ തമിഴ്നാട്ടിൽ ആ ഭാഗത്തുള്ള ഒരുപാട് നാട്ടുകാരും ഉണ്ട് സിനിമയിൽ. നാട്ടുകാരേതാ ആക്ടേഴ്സ് ഏതാണെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഞാനുൾപ്പെടെ. ഞാനവിടെ കിടന്ന് ഉറങ്ങുക, ചായക്കടയിൽ ചായ കുടിക്കുമ്പോൾ നാട്ടുകാർക്ക് ചായ കുടം വേണ്ട വേണ്ട, അവർ നമ്മളിൽ ഒരാൾ അവിടെ ചായക്കട ചായ കുടിക്കാൻ വന്ന ഒരാളായിട്ട് കണക്കായിട്ടുള്ളൂ. അതൊക്കെയാണ് ശരിക്കും സിനിമയെ ഇത്രത്തോളം ഒരുപക്ഷെ വളരെ റിയലിസ്റ്റിക് ആക്കിയത്. അയാൾ എൻ്റെ ചേട്ടനായിട്ട് കാണിക്കുന്നത്, എനിക്ക് 10-15 വയസ്സ് കുറവാണ്. നൻപകൽ നേരത്തെ മയക്കത്തെ പറ്റി പ്രത്യേകിച്ച് വലിയൊരു ഇൻട്രൊഡക്ഷനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി കുറച്ച് വിശദീകരണങ്ങളോ ഒന്നും ആവശ്യമില്ല. കാരണം ഇത് കുറേ ആളുകൾ വളരെ കുറച്ച് സമയം കാലം മുമ്പ് കണ്ട സിനിമയാണ്. അവരുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഞാൻ കണ്ടെത്തിയിട്ടില്ലല്ലോ, പുള്ളി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു, ഞങ്ങൾ പരസ്പരം പലപ്പോഴും കണ്ടുമുട്ടിയിട്ടുണ്ട്. ശരിക്കും മുട്ടിയത് ഇപ്പോഴാണെന്ന് മാത്രം. വിജയ് സംബന്ധിച്ചതും സിനിമയും അഭിനയവും ഒന്നും അത്ര പുതിയ കാര്യങ്ങളല്ല. ഈ സിനിമയിലും ഒരുപക്ഷെ സരതി തിയേറ്റേഴ്സ് ഉണ്ട്. സംസ്ഥാനവും നമ്മുടെ സംസ്ഥാനവും എന്താ അതിനൊരു ഒരു സൗഹൃദത്തിൻ്റെ ഒരു ഭാഷ പിന്നീട് വരികയുള്ളൂ. ആദ്യം നമുക്കൊരു ഒരു ചെറിയ പരസ്പരം വിശ്വാസമില്ലായ്മ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമില്ലായ്മ ഉണ്ടെങ്കിലും അതൊരു വലിയ ഒരു സ്നേഹനദിയായിട്ട് ഒഴുകുന്ന നമുക്ക് കാണാൻ സാധിക്കും. നൻപകൽ നേരത്തെ മയക്കത്തെ പറ്റി പ്രത്യേകിച്ച് വലിയൊരു ഇൻട്രൊഡക്ഷനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി കുറച്ച് വിശദീകരണങ്ങളോ ഒന്നും ആവശ്യമില്ല. കാരണം ഇത് കുറേ ആളുകൾ വളരെ കുറച്ച് സമയം കാലം മുമ്പ് കണ്ട സിനിമയാണ്. അവരുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. നമുക്ക് പരസ്പരം പങ്കുവയ്ക്കാൻ കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല അവർ പറഞ്ഞതിനപ്പുറത്തേക്ക്. എന്നാലും സിനിമയെ പറ്റി ആരും ഒന്നും അങ്ങനെ കാര്യമായിട്ട് പുറത്തും പറഞ്ഞിട്ടില്ല. സിനിമ തന്നെയാണ് പറഞ്ഞത് കൂടുതൽ. ഞങ്ങളുടെ സംവിധായകൻ തിരക്കിലായതുകൊണ്ട് അദ്ദേഹം ഇവിടെ സന്നിധി ചെയ്യാൻ സാധിച്ചിട്ടില്ല. എഴുത്തുകാരനുണ്ട്, ക്യാമറമാനും തിരക്കിലാണ്. പിന്നെ ഞങ്ങളെ പോലെ കുറച്ച് ആൾക്കാരുള്ള വലിയ തിരക്കില്ലാത്തവർ. പിന്നെ എനിക്ക് വന്നേ പറ്റുള്ളൂ, ഞാൻ ഭാഗ്യവാനായ പ്രൊഡ്യൂസറും കൂടിയാണ്. സിനിമകൾ ഞാനും ലിജോയും കൂടെ ഒരുപാട് സിനിമയുടെ കഥകൾ പറഞ്ഞിരുന്നു. അതിൽ ഉടനെ ചെയ്യാൻ താല്പര്യപ്പെട്ട ഒരു സിനിമയാണ് നൻപകൽ നേരത്തെ മയക്കം. പടത്തിൻ്റെ പേര് തമിഴിലാണ്, കാരണം കഥ കൂടുതലും സംഭവിക്കുന്നത് തമിഴ്നാട്ടിലായതുകൊണ്ടാണ് ഒരു തമിഴ് പേര് അദ്ദേഹം നിർദ്ദേശിച്ചത്. അത് നമ്മൾ സംഭവിക്കും. ഈ സിനിമ ഭീഷ്മ എന്ന പടത്തിൻ്റെ ഷൂട്ടിംഗിന് ശേഷം ഷൂട്ടിംഗ് ആരംഭിച്ച സിനിമയാണ്. ഇത് ഒ ടി ടിക്ക് വേണ്ടി എടുത്ത സിനിമയാണ്, പോലെ സിനിമ കമ്പിട്ടി തന്നെ എടുത്ത സിനിമയാണ്. ഞങ്ങളൊരു 30 ദിവസത്തെ ഷൂട്ട് കൊണ്ട് സിനിമയുടെ ഷൂട്ടിംഗ് തീർന്നു. അത് ഞങ്ങൾ ഷൂട്ട് ചെയ്ത പഴനിയിലെ ഒരു ഇടഗ്രാമത്തിൽ ഉള്ള ജനങ്ങളുടെ സഹകരണം കൊണ്ട്, ഞങ്ങളുടെ യൂണിറ്റിൻ്റെ ഒരു ചുറുചുറുക്കും കൊണ്ട് ഞങ്ങൾ 45 ദിവസം പ്ലാൻ ചെയ്ത് ഒരു 10-15 ദിവസം കൊണ്ട് തീർന്നു. പിന്നെ വേറെ ഉല്ലാസ പ്രവൃത്തികളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് രാവിലെ എല്ലാവരും ഷൂട്ടിംഗിന് വരും. അത് വലിയൊരു അനുഭവമായി. ഞങ്ങൾ ആ ഗ്രാമത്തിലെ ആളുകളായി മാറി, അവർ ഞങ്ങളോട് ചേർന്നു. ഞങ്ങൾ അവിടെ കൂട്ട് രാവിലെ പണിക്ക് പോകുന്നത് അവർ പണി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് മാത്രം. അതൊക്കെ ഒരുപാട് രസകരമായ കാരണങ്ങളാണ്. ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ മലയാളികൾക്ക് സംഭവിക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ വെച്ച് സംഭവിക്കുന്ന സ്വാഭാവികമായിട്ടും തമിഴ് കഥാപാത്രമാണ്. അതാണ് കൂടുതലും ഇതിനകത്ത് തമിഴ് നടീനടന്മാരുള്ളത്. എൻ്റെ രണ്ട് ഭാഗത്ത് ഇരിക്കുന്ന ആൾക്കാർ ഞങ്ങളുടെ തമിഴ് താരങ്ങളാണ്. പിന്നെ അശോകനും വേറെ, അത് രശ്മ, ഈ രണ്ട് പിന്നെ ഒരു 3 പേര് മാത്രമേ ഉള്ളൂ ഈ മലയാളികളായിട്ട് ഇവിടെ ഇപ്പോൾ ഉള്ളൂ. സിനിമയിൽ ഒരുപാട് കഥാപാത്രം, ഒരു വണ്ടി നിറച്ച കഥാപാത്രം. സിനിമയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാനുള്ള അവസരമൊന്നും ഞാൻ നഷ്ടപ്പെടുന്നില്ല. ഞാൻ കണ്ടെത്തിയിട്ടില്ലല്ലോ, പുള്ളി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു, ഞങ്ങൾ പരസ്പരം പലപ്പോഴും കണ്ടുമുട്ടിയിട്ടുണ്ട്. ശരിക്കും മുട്ടിയത് ഇപ്പോഴാണെന്ന് മാത്രം. ലിജോയെ പറ്റി ഒരുപാട് കാലം മുമ്പ് എനിക്കറിയാം. ലിജോന്റെ ഫാദറുമായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇയാൾ സിനിമയോട് പ്രമോട്ട് സിനിമയും അവരൊക്കെ നാടക ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. അതായത് സാധ്യത തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് അത് പുള്ളിയുടെ ഫാദർ പരിശോധിക്ക് നാടക ഗ്രൂപ്പുണ്ട്. തിലേഞ്ചേട്ടനൊക്കെ അവിടെ വർക്ക് ചെയ്തത്. അപ്പോൾ ലിജോയെ സംബന്ധിച്ചിടത്തോളം സിനിമയും അഭിനയവും ഒന്നും അത്ര പുതിയ കാര്യങ്ങളല്ല.
ഈ സിനിമയിലും ഒരുപക്ഷെ സരതി തിയേറ്റേഴ്സ് ഉണ്ട്. അല്ല, തരം എന്ന് പറയുന്നത് നമ്മള് കാൽപ്പനിട്ട് തരമായിട്ട് വരികയല്ലല്ലോ. നമ്മൾ അഭിനയിച്ച് അഭിനയിച്ച് ആൾക്കാർ ഇഷ്ടം കൂടുന്നത് കൂടും, എങ്ങനെ ഇതായി പോകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എന്നിലൊരു ആക്ടറെ ഒരിക്കലും ഞാൻ നിരാശ എന്താ പറയുക ചവിട്ടി തയ്ക്കാറില്ല. മാക്സിമം ഞാൻ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സൗകര്യം ചെയ്ത് കൊടുക്കാറുണ്ട്. അതിന് കിട്ടുന്ന അവസരങ്ങൾ ഒട്ടും ഉപേക്ഷിക്കാറുമില്ല. അങ്ങനെ തന്നെയാണ് ഈ സിനിമ. അഭിനയ പ്രാധാന്യവും കഥയ്ക്കും പുതുമയും ഉള്ളത് കൊണ്ടും തന്നെയാണ്. ഇപ്പോൾ വേറെ ആരും ഈ സിനിമ എടുക്കാനില്ലെങ്കിൽ ഞാൻ തന്നെ എടുക്കാമെന്ന് അത് ആദ്യമായിട്ട് നമ്മൾ ഒരു ധൈര്യമായിട്ട് ഇറങ്ങിയത് അതുകൊണ്ടാണ്. ഒരു പക്ഷേ അതിൻ്റെയൊക്കെ ഒരു ഫലം ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ആളുകൾക്ക് ആ സിനിമയെ പറ്റിയിട്ട് അഭിപ്രായം നിങ്ങളുൾപ്പെടെ ഉള്ള ആളുകൾ പറയുന്നത് വേറെ ഒരു തരം അനുഭൂതിയാണ് സിനിമ. സത്യം പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന സിനിമയ്ക്ക് അപ്പുറത്തേക്ക് സിനിമയിലെ ഈ എല്ലാവരും നല്ലവരല്ലാത്ത, എല്ലാവരും ചെയ്തവരുമല്ലാത്ത, എല്ലാവരും സാധാരണ മനുഷ്യരായിട്ടുണ്ട്. നമ്മളിൽ എല്ലാവർക്കും ഉണ്ട് നന്മയും തിന്മയും ഒക്കെ. നമ്മൾ തിന്മ പുറത്തുനിന്ന് എടുക്കേണ്ട, നന്മയും പുറത്തുനിന്ന് എടുക്കണം, നമ്മളെ തന്നെയുണ്ട്. അത് ശരിക്കും നല്ലവണ്ണം വെളിവാകുന്ന, അല്ലെങ്കിൽ നമ്മുടെ പരസ്പര വിശ്വാസങ്ങളുടെ നമ്മുടെ അഭിപ്രായങ്ങളുടെയൊക്കെ ഒരു ചേർന്നു പോകുന്ന സിനിമയാണ് ഇത്. നമ്മുടെ രണ്ട് സംസ്ഥാനങ്ങളുടെ എല്ലാൾപ്പെട്ട കഥാപാത്രങ്ങളാണ്, തമിഴ്നാട്ടിലെയും കേരളത്തിലെയും കഥാപാത്രങ്ങളാണ്. നമ്മുടെ അയൽ സംസ്ഥാനവും നമ്മുടെ സംസ്ഥാനവും എന്താ അതിനൊരു ഒരു സൗഹൃദത്തിൻ്റെ ഒരു ഭാഷ പിന്നീട് വരികയുള്ളൂ. ആദ്യം നമുക്കൊരു ഒരു ചെറിയ പരസ്പരം വിശ്വാസമില്ലായ്മ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമില്ലായ്മ ഉണ്ടെങ്കിലും അതൊരു വലിയ ഒരു സ്നേഹനദിയായിട്ട് ഒഴുകുന്ന നമുക്കാണ്. ഒരു അനുഭവമില്ല ആ 35 ദിവസം രസകരമായ അനുഭവം. അല്ലെങ്കിൽ ഇവരോടൊക്കെ ചോദിച്ചു ഒരു ദിവസം എല്ലാം ഏറ്റവും രസകരമായ അനുഭവം എല്ലാം ഓർത്തിരിക്കും ചോദിച്ചോ പിടിതരില്ല. നല്ല രസമായിരുന്നു, നല്ല രസം, നല്ല സിനിമ. ഈ 35 ദിവസവും നമുക്ക് ഒട്ടും ബോറടിച്ചിട്ടില്ല, ഒന്നിനും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. നമ്മുടെ കോ ആർട്ടിസ്റ്റ് ഏറ്റവും വലിയ തമാശ ചോദിച്ചുകൊണ്ട് പറയാണ്, ഞങ്ങൾ കുറേ ആക്ടേഴ്സ് ഉണ്ട് തമിഴ്നാട്ടിൽ നിന്നും നമ്മളും ഒക്കെ. ആ തമിഴ്നാട്ടിൽ ആ ഭാഗത്തുള്ള ഒരുപാട് നാട്ടുകാരും ഉണ്ട് സിനിമയിൽ. നാട്ടുകാരേതാ ആക്ടേഴ്സ് ഏതാണെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പറഞ്ഞു കഴിഞ്ഞത്. ഞാനുൾപ്പെടെ ഞാനെവിടെയൊക്കെ കിടന്ന് ഉറങ്ങുക, ചായക്കടയിൽ ചായ കുടിക്കുമ്പോൾ നാട്ടുകാർക്ക് ചായ വേണം വേണ്ട, അവർ നമ്മളിൽ ഒരാൾ അവിടെ ചായക്കട ചായ കുടിക്കാൻ വന്ന ഒരാളായിട്ട് കണക്കായിട്ടുള്ളൂ. അതൊക്കെയാണ് ശരിക്കും സിനിമയെ ഇത്രത്തോളം ഒരുപക്ഷെ വളരെ റിയലിസ്റ്റിക് ആക്കിയത്. ഞാൻ എൻ്റെ ചേട്ടനായിട്ട് കാണിക്കുന്നത് എനിക്ക് 10-15 വയസ്സ് കുറവാണ്.